കൂടുതൽ അവാർഡ് നേടിയത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ നാത്താൻ കേസുകൂടെ എന്ന ചിത്രമാണ്. നല്ല സിനിമകൾ പ്രേക്ഷകർ സ്വീകരിക്കുമെന്നതിന്റെ തെളിവാണ് നാത്താൻ കേസുകൂടെന്ന് രതീഷ് ബാലകൃഷ്ണൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ അഞ്ചിലധികം അവാർഡുകൾ, ജനപ്രിയ സിനിമയ്ക്കുള്ള അവാർഡ് അടക്കം അഞ്ചിലധികം അവാർഡുകൾ നേടിയിട്ടുണ്ട് എന്നാൽ താൻ കേസുകൂട് എന്ന സിനിമ. ആ ചിത്രത്തിന്റെ സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, അദ്ദേഹം നമുക്കൊപ്പം മീഡിയാവണിനൊപ്പം ചേരുന്നുണ്ട്. ആദ്യം തന്നെ മീഡിയാവണിന്റെയും അവരുടെ അതിന്റെ പ്രേക്ഷകരുടെയും പേരിൽ വലിയ ഹൃദയ നിറഞ്ഞ അഭിനന്ദനം അറിയിക്കുന്നു. ഒരു പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സെറ്റിൽ നിൽക്കുമ്പോഴാണ് പഴയ മുൻപിലത്തെ സിനിമയ്ക്ക് ഇത്തരത്തിലൊരു അവാർഡ് പ്രഖ്യാപനം വരുന്നത്. എങ്ങനെ പ്രതികരിക്കും? സന്തോഷം. ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കുകയാണ്? അതെ, വളരെയധികം സന്തോഷം. അവാർഡ് കിട്ടുക എന്നുള്ളത് ഒരു സുഖമുള്ള പരിപാടിയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. എങ്ങനെ ഇത് ആഘോഷിക്കാൻ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അറിയില്ല, നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്തെങ്കിലും തീരുമാനിക്കും. ആ സിനിമ ഒരുപക്ഷേ തിയേറ്ററിലായിരുന്നു, ആ സിനിമ ഏറ്റവും അധികം ജനപ്രിയത നേടിയത് തിയേറ്ററിലായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അവാർഡുകളൊക്കെ വരുന്നത്. ഈ സിനിമയുടെ ഒരു മുൻ ഒരു പ്രിപ്പറേഷൻ ടൈം തന്നെ ഇതൊരു വലിയ ഹിറ്റാകുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ അങ്ങനെ ഹിറ്റാവുന്ന പ്രതീക്ഷയോടുകൂടി ഒരു ഒരു സിനിമ എടുക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല ആരും എടുക്കുന്നുണ്ടാവുന്നു. നമുക്ക് സിനിമ നമുക്ക് എന്താണ് എങ്ങനെയാണോ എടുക്കേണ്ടത് അത് മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന വിഷ്വൽ തന്നെ പുറത്ത് വരുന്നുണ്ടോ, കഥ തന്നെ പുറത്ത് വരുന്നുണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി ഹിറ്റാവുന്നതും അവാർഡ് കിട്ടുന്നതൊക്കെ അതിൻ്റെ ഒരു എന്താണ് നമ്മൾ ചെയ്ത പണിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ്. സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഓർക്കുന്നത് കുഴിയുമായി ബന്ധപ്പെട്ടൊരു വിവാദമൊക്കെ ആയിരുന്നു. കുറച്ച് ദിവസം അത് വലിയ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുക സംസാരിക്കാം. അതല്ല നല്ലത്, കുഴിയിലേക്ക് വീണ്ടും കുഴിയിലേക്ക് പോയി കുഴിയിലേക്ക് വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, കുഴിയിലോട്ടൊന്നും വീഴില്ല, പക്ഷേ നമുക്ക് കുഴിയെക്കൂടി സംസാരിക്കാമായിരിക്കും. നിങ്ങൾക്ക് അത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയി തോന്നുന്നുണ്ടായിരിക്കും, എനിക്ക് അങ്ങനെയില്ല. ഓക്കെ, എന്തായാലും പുതിയ സിനിമയുടെ വിശേഷങ്ങളല്ലേ നമുക്ക് പ്രേക്ഷകരോട് പറയേണ്ടത്. എന്താ പുതിയ സിനിമ? പുതിയ സിനിമ നാത്താൻ കേസുകൂടിൽ സുരേഷനും സുമലതയുടെയും കഥയുടെ ഒരു സ്പിൻ ഓഫാണ്. സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നാണ് സിനിമയുടെ പേര്. അതിൻ്റെ സെറ്റിലാണ്. അപ്പോൾ ഇനി ആരൊക്കെയാണ് ആ സിനിമയിലുള്ളത്? പഴയ സിനിമയുടെ ക്രൂ തന്നെയാണോ? ടീം തന്നെയാണ്. ക്രൂ എന്ന് വെച്ചാൽ ടെക്നീഷ്യൻസ് ആണോ ഉദ്ദേശിച്ചത്? ടെക്നീഷ്യൻസ് കുറേ ആൾക്കാർ, പഴയ ആൾക്കാരുണ്ട്, പിന്നെ പുതിയ ആൾക്കാരുണ്ട്, പഴയ സുഹൃത്തുക്കളുണ്ട്, നടന്മാരുണ്ട്. നടന്മാരുണ്ട്, രാജേഷുണ്ട്. ഒറ്റ ചോദ്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം, എന്താണ് ഈ അവാർഡ് കിട്ടുമ്പോൾ മലയാളത്തിലെ പ്രേക്ഷകരോട് പറയാം? പ്രേക്ഷകരോടൊന്നും പറയാനില്ല, പ്രേക്ഷകർ നമ്മളോടല്ലേ പറയേണ്ടത് എങ്ങനെയാണ് സിനിമ എടുക്കേണ്ടത്, എന്തൊക്കെയാണ് ഇഷ്ടമുള്ളത്, എന്തൊക്കെ ഇഷ്ടപ്പെടാത്തത്. അവർ പറയുന്നത് നമ്മൾ കേൾക്കില്ലായിരുന്നു. നമുക്ക് പ്രേക്ഷകരോടൊന്നും പറയാനില്ല, നല്ല സിനിമകൾ കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും താങ്ക് യു. എന്തായാലും വലിയ സന്തോഷത്തിലാണ് സംവിധായകൻ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ സിനിമ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം വരുമ്പോൾ അഞ്ചിലധികം അവാർഡുകൾ, ജനപ്രിയ സിനിമ എന്നതടക്കം അഞ്ചിലധികം അവാർഡുകൾ നേടിയാണ് ഈ സിനിമ വലിയ പരിഗണനയ്ക്ക് വന്നിരിക്കുന്നത്. എന്തായാലും വലിയ സന്തോഷമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം. മാത്രമല്ല പ്രേക്ഷകരോട് വലിയ നന്ദി പറയുന്നു അദ്ദേഹം. പുതിയ സിനിമകൾ, പുതിയ തരത്തിൽ നല്ല സിനിമകൾ എടുക്കാനുള്ള ഒരു പ്രേരണയാകും ഈ അവാർഡെന്നും അദ്ദേഹം മീഡിയ വണ്ണിനോട് പറഞ്ഞു.